ഇരുന്നോ എത്ര പറയാറുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ രാത്രിയിലായിരുന്നില്ല, എനിക്ക് ദിവസം ആരാധിക്കാൻ സാധിച്ചില്ല. ഇതിനുള്ള രണ്ട് ഞായറാഴ്ചകളിൽ കുവൈത്തിലുള്ള കുടുംബത്തെ കർത്താവിനെ ആരാധിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. എൻ്റെ കുടുംബമായി ഇവിടെയുള്ള സഭയോടൊത്ത് കർത്താവിനെ ആരാധിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും സന്തോഷമുള്ളവരും സഭയെ അറിയിച്ചുകൊണ്ടെന്നും ആരാധനയുള്ള ബന്ധത്തിൽ 51 സങ്കീർത്തനം 3 വാക്യം, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഈ സങ്കീർത്തനം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദാവീദ് വലിയ പാപം ചെയ്ത് പാപത്തിൽ അടപ്പെട്ട് ആ ബോധത്തിൽ നിന്ന് നാഥൻ പ്രവാചകൻ ആ പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദിന് ആ ബോധം വന്നപ്പോൾ അതിൽ നിന്ന് ഉളവായ വാക്യങ്ങളാണ് ഞാൻ 51 സങ്കീർത്തനം മുഴുവൻ അതിലെ 3 വാക്യം, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആദ്യം പറയാണ് എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ മുമ്പിൽ പാപമാണ് ഇരിക്കുന്നത്. ദാവീദിന്റെ മുമ്പിൽ പാപം ഇരിക്കുമ്പോൾ ദാവീദിനെ ദൈവത്തിന് കാണുവാനോ ദൈവത്തിന് ദാവീദിനെ കാണുവാനോ സാധ്യമല്ല. കാരണം ദാവീദിന്റെ മുമ്പിൽ പാപം മറവായിരിക്കുക. ദൈവം തന്നെ തെരഞ്ഞെടുത്ത് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്ത് ആ ദാവീദിന്റെ അവസ്ഥയാണ് പറയുന്നത്. ദാവീദിന് ദൈവത്തിനെ കാണാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ ദൈവത്തിന് ദാവീദിനെ കാണാൻ കഴിയാതെ വണ്ണം ആ പാപത്താൽ ദാവീദ് മറയപ്പെട്ടിരിക്കുന്നു, എന്റെ മുമ്പിൽ പാപം ഇരിക്കുന്നു. ഈ അവസ്ഥ തന്നെയായിരുന്നു നമ്മളെയും ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ പേര് തുള്ളി വിളിച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പേ പേര് തുള്ളി വിളിച്ചിട്ടും നമ്മളെന്താണ് നമ്മുടെ അവസ്ഥയും? നമ്മളും പാപത്താൽ മറയ്ക്കപ്പെട്ട് നമ്മൾക്ക് ദൈവസന്നിധിയിൽ നോക്കുന്നവനോ ഒന്നും കഴിയാതെ വണ്ണം പാപം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന് നമ്മളെ കാണാൻ പോലും പറ്റാതെ വണ്ണം പാപത്താൽ നമ്മൾ മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കാനായിട്ട് വന്നത്. ആരും കാണാതെ അല്ല ആരാധിക്കാൻ വന്നത്. നമ്മളൊരു ശുദ്ധ ദിവസം കർത്താവിന്റെ മുമ്പിൽ മുഖാമുഖം ആരാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഹൃദയം കണ്ടുകൊണ്ട് കർത്താവിനെയും കർത്താവിന്റെ സൗന്ദര്യത്തെയും ഒക്കെ കണ്ടുകൊണ്ടാണ് കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. പാപത്താൽ മറയ്ക്കപ്പെട്ട ഒരവസ്ഥയിലല്ല. എന്നാൽ നമ്മൾക്ക് ഇന്ന് എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കാനായിട്ട് ആ വിധത്തിൽ ആരാധിക്കാനായിട്ട് സാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷം 1:29 29 വാക്യം, പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാന് PUC ബൈബിളില് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്ത് തന്നെയായാലും അവൾ സ്നാഭയോഹന്നാൻ കർത്താവിനെ നോക്കി പറയാണ് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്ത് ഇസ്രായേൽ മക്കളോട് അങ്ങനെ പറയുന്നത്? ഇസ്രായേൽ മക്കളുടെ വേറൊരാടിനെ കുറിച്ച് അറിയാം. ഇസ്രായേൽ മക്കളുടെ പാപത്തെ ചുമക്കുന്ന ഒരാടിനെ കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് അറിയാം. ആ ആടിനെ അത് ആട് ലേവ്യ പുസ്തകം 16:10 അതിന്റെ 5-5 വാക്യങ്ങൾ, അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ മക്കളിൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുപൊറ്റിനെയും ഹോമയാഗത്തിന് 1 ആട്ടുപൊറ്റിനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്ക് കുടുംബത്തിന് വേണ്ടി കാഴ്ചത്ത് കഴിക്കണം. അവൻ ആ 2 കോലാട്ടുപൊറ്റിനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസസേലിനെ എന്ന് മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 കോലാട്ടുപൊറ്റിനും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുപൊറ്റിനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസലിന് ചീട്ട് വീണ കോലാട്ടുപൊറ്റിനെയോ അതിനാൽ പ്രായച്ചത്ത് കഴിക്കേണ്ടതിനും അതിനെ അസലിന്റെ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. അതിന്റെ തന്നെ 20 വാക്യങ്ങൾ, അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായച്ചത്ത് കഴിച്ചു തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുപൊറ്റിനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുപൊറ്റിന്റെ തലയിൽ അഹരോൺ കൈ 2 വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനമൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുപൊറ്റിന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുപൊറ്റൻ അവരുടെ കുറ്റങ്ങളെ ഒക്കെയും ശൂന്യ പ്രദേശത്ത് ചുമന്നു കൊണ്ടുപോകണം. അവൻ കോലാട്ടുപൊറ്റിനെ മരുഭൂമിയിൽ വിഴണം. ഈ കോലാട്ടുപൊറ്റിനെ കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് അറിയുന്നത്, ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു കോലാട്ടുപൊറ്റിനെ ഇസ്രായേൽ മക്കൾക്ക് അറിയാം. എന്നാൽ സ്നാപകയോഗം
എവിടെയാണ്? ഇത് ലോകത്തിന്റെ കോപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഈ കോലാട്ടുകൊണ്ട് സംഭവിക്കുന്നത്? ആ അഹറോൻ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും ആ കോലാട്ടുകൊണ്ടിന്റെ മേലെ ചുമത്തുന്നു. പിതാവ് നമ്മുടെ സകല പാപങ്ങളും ആ പുത്രന്റെ മേൽ ചുമത്തുന്നു. ഈ കോലാട്ടുകൊണ്ടൻ ആ ഇസ്രായേൽ മക്കളുടെ ഒരു പാപത്തെ കുറിച്ച് കോലാട്ടുകൊണ്ട് ഒരറിവുമില്ല, ഒരറിവുമില്ല ഈ കോലാട്ടുകൊണ്ടന്. ഈ കോലാട്ടുകൊറ്റൻ ഒരറിവില്ലാത്ത ആ നിഷ്കളങ്കനമായ ആ കോലാട്ടുകൊറ്റൻ സകല പാപങ്ങളും ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകാൻ, ശൂന്യപ്രദേശത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കോലാട്ടുകൊറ്റൻ തിരിച്ചു വന്നില്ല. എന്ന് വെച്ചാൽ ഈ പാപങ്ങളും ലംഘനങ്ങളും ഒക്കെ മരുഭൂമിയിൽ ശൂന്യപ്രദേശത്ത് കൊണ്ട് വിട്ടാൽ ആ പാപങ്ങളൊന്നും ഒരിക്കലും ഇനി ഇസ്രായേൽ മക്കളിലേക്ക് മടങ്ങി വരികയില്ല. പിതാവ് പാപമറിയാത്തവനെ പാപമാക്കി, നമ്മൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ഓ, പാപമറിയാത്ത കർത്താവിന് പിതാവ് ലോകത്തിന്റെ സകല പാപങ്ങളും പുത്രന്റെ മേൽ ചുമത്തി. ആ പാപങ്ങളൊന്നും ചുമത്തപ്പെട്ട പാപങ്ങളൊന്നും ഇനി നമ്മുടെ മേലേക്ക് മടങ്ങി വരികയില്ല. അത് ആവീദിനെ കാണാൻ പറ്റാതെ മറവായിരുന്ന പോലെയുള്ള പാപങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കുന്നത്? ഈ ചുമത്തപ്പെട്ട കർത്താവിന്റെ മേൽ ചുമത്തപ്പെട്ട പാപങ്ങളൊക്കെയും ശൂന്യപ്രദേശത്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നത് ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ. ഒരിക്കലും ഉദയത്തിനും അസ്തമയത്തിനും ഒരു ചേർച്ചയും അവരെ ഒരിക്കലും കൂടി കാണാൻ സാധിക്കില്ല. അതേപോലെ നമ്മുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും ഒക്കെയും അകറ്റി ഒരിക്കലും ഇനി ആ പാപങ്ങൾ, കർത്താവിന്റെ മേൽ ചുമത്തപ്പെട്ട പാപങ്ങൾ ഒരിക്കലും ഇനി നമ്മുടെ മേലെ തിരിച്ചു വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് പാപരഹിതമായി തന്നെ നമുക്ക് ഒരു മറവുമില്ലാതെ ഹൃദയം കണ്ടുകൊണ്ട് കർത്താവിനെ കണ്ടുകൊണ്ട് അവരുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇത് നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്ന സ്തോത്രങ്ങളൊക്കെ അപ്പം സമർപ്പിക്കാം. അവരുടെ പ്രതിമാനം എന്ന് വന്നിരിക്കും വളർത്തപ്പെടുന്നത്.